ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ 9-ാമത്തെ അധ്യായമാണ്. എന്താണ് അധ്യായത്തിൻ്റെ പേരെന്നറിയാമോ? ബഹിരാകാശം, വിസ്മയങ്ങളുടെ ലോകം. ബഹിരാകാശത്തെ വിസ്മയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്കിന്ന് കുറച്ച് അധികം കാര്യങ്ങൾ പഠിക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാരി ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. അധ്യായം 9, ബഹിരാകാശം, വിസ്മയങ്ങളുടെ ലോകം. കൂട്ടുകാരെ, നമ്മുടെ കുഞ്ഞിനുറുമ്പ് എവിടെയായിരിക്കുന്നതെന്ന് നോക്കിയേ. ദാ, പന്തിൻ്റെ മുകളിലാണ്. പന്തിൻ്റെ മുകളിലിരിക്കുന്ന ഈ കുഞ്ഞിനുറുമ്പ് പന്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും കാണുന്നത്? ദാ, ഇതുപോലെ കാണാൻ കഴിയുമോ? അതോ ഇതുപോലെ കാണുമോ? അതോ ഇതുപോലെയാണോ കാണുന്നത്? അതെ, നടുവിലിരിക്കുന്ന ഈ ആർക്ക് രൂപത്തിലാണ് കുഞ്ഞിനുറുമ്പിന് പന്ത് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? കുഞ്ഞിനുറുമ്പിനേക്കാൾ പന്ത് ഒത്തിരി വലുതല്ലേ? അതുപോലെയാണ് നമ്മുടെ ഭൂമി. പന്ത് വലുതാകും തോറും കുഞ്ഞിനുറുമ്പിന് അത് കൂടുതൽ പരക്കുന്നതായി തോന്നുന്നു, ശരിയല്ലേ? ഭൂമി ഒരു വലിയ ഗോളമാണെന്ന് നമുക്കറിയാം. അറിയില്ലേ കൂട്ടുകാരെ? അറിയാം. ഭൂമിയുടെ ഗോളാകൃതി കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? ഗ്ലോബിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. നമ്മളും കുഞ്ഞിനുറുമ്പിനെ പോലെ ഒരു കുഞ്ഞാണല്ലേ. അതിനാൽ ഭൂമിയുടെ ഗോളാകൃതി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണണമെങ്കിൽ ഭൂമിക്ക് പുറത്തു പോകണം അല്ലേ. ഭൂമിയേക്കാൾ ഒരുപാട് ഉയരത്തിൽ പോകുന്ന വ്യക്തികൾക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഭൂമിയേക്കാൾ ഒരുപാട് ഉയരത്തിൽ പോയ വ്യക്തിയാണ് യൂറി ഗഗാറിൻ. ഈ വ്യക്തിയാണ് ആദ്യമായിട്ട് ഭൂമിയെ ഇങ്ങനെ കാണുന്നത്. കണ്ടോ, ബഹിരാകാശ യാത്രക്കിടയിലാണ് യൂറി ഗഗാറിൻ ആദ്യമായിട്ട് നമ്മുടെ ഭൂമിയെ കാണുന്നത്. അപ്പോൾ എന്താണ് ബഹിരാകാശം അറിയാമോ? ഇംഗ്ലീഷിൽ അതിനെ സ്പേസ് എന്ന് പറയും. ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ കൂട്ടുകാർ എന്തൊക്കെയാണ് കാണുന്നത്? ചന്ദ്രൻ, പക്ഷികൾ, മഴവില്ല്, പിന്നെ മേഘം, സൂര്യൻ, ഇങ്ങനെ ഒത്തിരി പ്രതിഭാസങ്ങൾ കാണാറുണ്ടല്ലേ. അപ്പോൾ പക്ഷികളും മേഘവും മഴവില്ലും വിമാനവും എല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മുകളിലേക്ക് ചെല്ലും തോറും വായുമണ്ഡലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായിട്ടുള്ള ശൂന്യ പ്രദേശത്തെയാണ് ബഹിരാകാശമെന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് സ്പേസ് അല്ലെങ്കിൽ എന്താണ് ബഹിരാകാശം? എന്താണ് ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യ പ്രദേശത്തെയാണ് ബഹിരാകാശമെന്ന് പറയുന്നത്. ബഹിരാകാശം ഭൂമിക്ക് ചുറ്റും. നമുക്ക് മുകളിൽ മാത്രമാണോ അന്തരീക്ഷവും അതിനപ്പുറം ബഹിരാകാശവുമുള്ളത്? ഈ ഗ്ലോബ് ഒന്ന് പരിശോധിച്ചേ. ഭൂമിയിൽ ഇന്ത്യയുടെ എതിർഭാഗത്താണ് അമേരിക്കയുടെ സ്ഥാനം. ഗ്ലോബിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിലും അന്തരീക്ഷവും ബഹിരാകാശവും ഒക്കെ ഇല്ലേ? ഉണ്ട്. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട് കേട്ടോ. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശ ഗോളമാണ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രൻ. ബഹിരാകാശ ഗോളങ്ങളിൽ എത്ര എണ്ണത്തിൻ്റെ പേര് കൂട്ടുകാർക്കറിയാം? ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ, യുറാനസ്, പ്ലൂട്ടോ, നെപ്റ്റ്യൂൺ, ബുധൻ, ശുക്രൻ, ഇതെല്ലാം ബഹിരാകാശത്തിലുള്ള ഗോളങ്ങളാണ് കേട്ടോ. സൗരയൂഥത്തിലും അതിനപ്പുറവും ഒരുപാട് ആകാശഗോളങ്ങളുണ്ട്. ഇവയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടല്ലേ. ഇങ്ങനെ നമ്മുടെ പൂർവികർക്കുണ്ടായ അടങ്ങാത്ത ആഗ്രഹമാണ് ബഹിരാകാശ യാത്രകൾക്ക് മനുഷ്യനെ പ്രേരിപ്പിച്ചത്. മനുഷ്യൻ്റെ ആദ്യത്തെ ബഹിരാകാശ യാത്ര. കൂട്ടുകാരെ, ആരാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയത്?
നമ്മൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. ആരാ? യൂറിക്കാരൻ. 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ്റെ വോസ്റ്റോക് 1 എന്ന് പറയുന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെയും കൊണ്ട് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. മനുഷ്യനെ മാത്രമല്ല, ശാസ്ത്ര പഠനത്തിനായിട്ട് ഒട്ടേറെ ജീവികളെയും ഒട്ടേറെ ഉപകരണങ്ങളെയും നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ജീവി ഏതാണെന്നറിയാവോ? ലൈക്ക എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടിയാണ് കേട്ടോ. ഇവിടെ നോക്കിയേ, ബഹിരാകാശം, ബഹിരാകാശത്തിൻ്റെ സവിശേഷതകളാണ്. അവിടെ വായുവില്ല, ജീവനില്ല, ജലമില്ല, ഒന്നുമില്ല. ബഹിരാകാശ ഗോളങ്ങളാണ് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഉപഗ്രഹങ്ങൾ. ഇവയെല്ലാം ബഹിരാകാശത്ത് ചുറ്റി സഞ്ചരിക്കുന്ന ഗോളങ്ങളാണ്. മനുഷ്യൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര ഏതാണ്? വാഹനം ഏതാ കൂട്ടുകാരെ? വോസ്റ്റോക്ക് 1 അല്ലേ. വർഷം 1961. സഞ്ചാരി ആരാ? യൂറി ഗഗാറിൻ. ഏത് രാജ്യമാണ്? സോവിയറ്റ് യൂണിയൻ. കൃത്രിമ ഉപഗ്രഹങ്ങൾ, നമ്മൾ ഉപഗ്രഹങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അപ്പം നോക്കിയ കൂട്ടുകാരെ, എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങളടങ്ങിയ പേടകങ്ങളെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഇന്ന് പല രാജ്യങ്ങളുടേതായിട്ട് ഒത്തിരി ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ നോക്കിയേ, ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗപ്പെടുന്നത് എന്തിനൊക്കെയാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂവിഭവങ്ങൾ, പെട്രോളിയം, ധാതുലവണങ്ങൾ ഇവയെക്കുറിച്ച് അറിയുന്നതിന് നമ്മുടെ ഈ ഉപഗ്രഹങ്ങൾ സഹായിക്കുന്നു, സാറ്റലൈറ്റുകൾ കേട്ടോ. മത്സ്യസമ്പത്ത് കണ്ടെത്താൻ, കാലാവസ്ഥ പ്രവചിക്കാനായിട്ട്, വാർത്താവിനിമയം അതായത് TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സാറ്റലൈറ്റുകളാണ്. വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ ഇവയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഉതകുന്നതും സാറ്റലൈറ്റുകളാണ്. അതുപോലെ തന്നെ സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, ബഹിരാകാശ ഗവേഷണം, കര സമുദ്ര വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും സാറ്റലൈറ്റുകൾ തന്നെയാണ് കേട്ടോ. ബഹിരാകാശ വാരം എന്നാണ് ബഹിരാകാശ വാരം അറിയാമോ? 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാം, ഇതാണ് സ്പുട്നിക് 1. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നുണ്ട് കേട്ടോ. 1957 ഒക്ടോബർ 4 നടന്ന സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1959 ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടക്കുന്നത്. ഇന്ത്യയുടെയും ബഹിരാകാശ ഏജൻസിയായ ISRO ഓരോ വർഷവും ഈ വാരാചരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിപുലമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നടത്താറുണ്ട് കേട്ടോ. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങളാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. 1. ആര്യഭട്ടയാണ് കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. 1975 ഇത് വിക്ഷേപിക്കുന്നത്. അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് 1958 കേട്ടോ. അടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക എന്ന് പറയുന്ന നായ്ക്കുട്ടിയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി. സോവിയറ്റ് യൂണിയനാണ് വിട്ടത്. 1957 ലൈക്ക ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തുന്നത് കേട്ടോ. വിക്ഷേപണ വാഹനങ്ങൾ, ബഹിരാകാശ പഠനത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്തേക്ക് എത്തിക്കേണ്ടതുണ്ടല്ലോ. ഈ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളെയാണ് റോക്കറ്റുകളെന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, നമ്മൾ റോക്കറ്റുകൾ ആകാശത്തിലൂടെയൊക്കെ പോകുമ്പോൾ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട്. ദീപാവലിക്കും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനും ഒക്കെ നമ്മൾ കത്തിച്ചു വിടുന്ന ചെറിയ റോക്കറ്റുകളാണ് വിക്ഷേപണ വാഹനങ്ങളുടെ ആദ്യ രൂപങ്ങൾ. പിന്നെയാണ് അത് വലിയ വലിയ റോക്കറ്റുകളായി മാറിയത്. Saturn V മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ വച്ച് ഏറ്റവും വലുതാണ് Saturn V എന്ന് പറയുന്നത് കേട്ടോ. മുകളിലേക്കെറിയുന്ന കല്ല് താഴേക്ക് വരുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ? ഭൂമിക്കല്ലിനെ ആകർഷിക്കുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യ ധർമ്മമെന്ന് പറയുന്നത്. അപ്പം നമുക്കും ഒരു റോക്കറ്റ്
നിർമ്മിക്കാം. ദാ ഇവിടെ ഒരു മാതൃക തന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കൂട്ടുകാർക്കും ഒരു റോക്കറ്റ് നിർമ്മിക്കാം. വണ്ണമുള്ള പൈപ്പുകളും കാർഡ്ബോർഡുകളും ചാർട്ട് പേപ്പറും പശയും പെയിൻറ്റും ഒക്കെ ഉപയോഗിച്ച് ദാ ഇതുപോലെ ഈ മാതൃകയിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോക്കറ്റ് ഉണ്ടാക്കുക കേട്ടോ. നിർമ്മാണ രീതി അവിടെ തന്നെ തന്നിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നറിയാമോ? രാകേഷ് ശർമ്മയാണ് കേട്ടോ. ആരാ? രാകേഷ് ശർമ്മ. അദ്ദേഹത്തിന് പുറമെയാണ് കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ രണ്ട് ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് എത്തിയത്. കൽപ്പന ചൗളയും സുനിത വില്യംസും വനിതകളാണ് കേട്ടോ. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയ്ക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള ദാരുണമായിട്ട് മരണമടഞ്ഞു. അത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സുനിത വില്യംസിന് രണ്ട് ലോക റെക്കോർഡുകൾ ഉണ്ട്. ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത എന്നതും ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്നതുമാണ് ആ റെക്കോർഡുകൾ. ആർക്കാണ് ലഭിച്ചത്? സുനിത വില്യംസിന്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതാണ് രാകേഷ് ശർമ്മ. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ വ്യക്തി. ഇത് കൽപ്പന ചൗളയാണ് സ്പേസിൽ വെച്ച് മരിക്കുന്നുണ്ട്. ഇതാണ് സുനിത വില്യംസ്, രണ്ട് റെക്കോർഡുകൾ. ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകം. സുനിത വില്യംസിന് നിങ്ങളോട് പറയാനുള്ള ബഹിരാകാശ വിശേഷങ്ങൾ ശ്രദ്ധിക്കാം. സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ് കേട്ടോ. ബഹിരാകാശ നിലയത്തിൻ്റെ ജാലകം വഴിയുള്ള ഭൂമിയുടെ കാഴ്ച അതിമനോഹരമാണ്. ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുന്നില്ല. ഇവിടെ ഭാരത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറുമ്പും ഞാനും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഭാരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിവിടെ നടക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ നടത്തം ഒരുതരം ഒഴുകി നടക്കലാണെന്ന് പറയാം. ഞങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട വായു പോലും ഭൂമിയിൽ നിന്ന് കൊണ്ടുവരണം. ഇവിടെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ്. ഇവിടെ വെള്ളം ഒഴിച്ച് കുളിക്കാനാകുന്നില്ല. സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ച് തുടയ്ക്കുകയാണ് പതിവ്. മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ പോലും ഇവിടെ കഴിയില്ല. ഒഴുകി നടക്കാതിരിക്കാൻ ഉറപ്പിച്ച കട്ടിലിനോട് ശരീരം ബെൽറ്റിട്ട് കെട്ടണം. വായു ഇല്ലാത്തതിനാൽ ഇവിടെ ആകാശം കറുത്ത് ഇരുണ്ടതായി കാണുന്നു. ഇവിടെ നിന്ന് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകമാണെന്ന് മനസ്സിലായില്ലേ? ഒട്ടേറെ അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ വിവരിച്ച രസകരമായ അനുഭവങ്ങൾ വീഡിയോയിൽ ടീച്ചറോടൊപ്പം കണ്ട് ആസ്വദിക്കൂ. സുനിത വില്യംസിൻ്റെ ബഹിരാകാശ അനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അവയ്ക്കുള്ള കാരണങ്ങൾ കൂട്ടുകാർ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം കേട്ടോ. ഭൂമിയിൽ രാത്രിയും പകലും ഒരേ സമയം കാണാനാകും. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? വളരെ അകലെയായതിനാലാണ് ഭൂമിയെ മുഴുവനും കാണാനാകുന്നതും. ഇവിടെ നോക്കൂ, സുനിത വില്യംസിനെ നേരിൽ കാണാൻ കഴിഞ്ഞാൽ കൂട്ടുകാർ എന്തൊക്കെയായിരിക്കും അവരോട് ചോദിക്കുന്നത്? അതൊന്ന് എഴുതി തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് മനുഷ്യൻ ബഹിരാകാശത്ത് പോയതിനെക്കുറിച്ചാണ് അല്ലേ. ഇനി മനുഷ്യൻ ചന്ദ്രനിൽ പോയതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളമെന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവരാണ് 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങുന്നത്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 2 എന്ന് പറയുന്ന ബഹിരാകാശ വാഹനമായിരുന്നു ഇവരിതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. മൈക്കിൾ കോളിൻസ് എന്ന് പറയുന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21 ചന്ദ്രദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്നാണ് ചന്ദ്രദിനം? ജൂലൈ 21. ആദ്യ ചന്ദ്രയാത്രയ്ക്ക് ശേഷം വീണ്ടും 5 തവണ മനുഷ്യൻ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ചന്ദ്രയാത്രയുടെ വീഡിയോകളൊക്കെ അധ്യാപകർ കൂട്ടുകാർക്ക് കാണിച്ചു തരും. ബഹിരാകാശത്ത് ഇന്ത്യ. നമുക്കറിയാം വിക്രം സാരാഭായ് ആരാണ്? ISRO കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇതാണ് ISRO ലോഗോ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO ആണ് നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തൊക്കെ നേതൃത്വം നൽകുന്നത്. നമ്മുടെ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ടത് വിക്രം സാരാഭായ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്നതിന് ആരെയാണ് കൂട്ടുകാരെ? വിക്രം സാരാഭായിയാണ് കേട്ടോ. വിവിധ രാജ്യങ്ങൾക്ക് ബഹിരാകാശ ഏജൻസികളുണ്ട്. ഇത് കൂട്ടുകാരൊന്ന് നന്നായി പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇന്ത്യക്കുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ISRO. USAക്ക് നാസയാണ്, യൂറോപ്പിന് ESA ആണ്, ജപ്പാന് JAXA ആണ്, റഷ്യയ്ക്ക് RSA ആണ്, ചൈനയ്ക്ക് CNSA ആണ് കേട്ടോ.
ആദ്യകാലത്ത് നമ്മുടെ ഉപഗ്രഹങ്ങൾ വിദേശ സഹായത്തോടുകൂടിയാണ് വിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയവാഹമായ ഒരു മുന്നേറ്റം ഇന്ന് GSLV റോക്കറ്റുകളുടെ സഹായത്തോടുകൂടെ നമ്മൾ നേടിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഒട്ടേറെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുണ്ട് കേട്ടോ. അവയുടെ ധാരാളം സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കണ്ടോ. ഇൻസാറ്റുകൾ നമ്മൾ വിക്ഷേപിക്കുന്നതിലൂടെ ടെലിവിഷൻ, മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ് ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത് നോക്കൂ, IRSകൾ നമ്മൾ വിക്ഷേപിക്കുന്നതിലൂടെ ഭൂവിഭവങ്ങൾ, കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം, മത്സ്യബന്ധനത്തിന് ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ HUSAT, ഇത് വിക്ടേഴ്സ് ചാനൽ കൂട്ടുകാർക്കറിയാമല്ലോ. ഇതിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ നമുക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിത്തരുന്നത് HUSAT എന്ന് പറയുന്ന ഉപഗ്രഹമാണ്. വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. IRS ഉപഗ്രഹങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപകരണമാണ് HUSAT. ഇൻസാറ്റ് പരമ്പരകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങളും നമ്മളിന്ന് വിക്ഷേപിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ, നമുക്കറിയാം ചന്ദ്രയാൻ അല്ലേ. ഇന്ത്യയുടെ ചന്ദ്രപരിവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 2008 October 22 വിക്ഷേപിക്കപ്പെട്ടത്. ഇത് ഇന്ത്യയുടെ വിജയമെന്ന് തന്നെ നമുക്ക് പറയാം. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ 2 ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ, സൗരദൗത്യമായ ആദിത്യ എന്നിവയും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികളിൽ നാളെ നമുക്കും പങ്കാളികളാവാം. അപ്പോൾ ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ. ബഹിരാകാശ രംഗത്തുള്ള ഇന്ത്യ എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഒരു സെമിനാർ തയ്യാറാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉപവിഷയങ്ങളൊക്കെ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ബഹിരാകാശത്തിലെ വിസ്മയ ലോകത്തെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അല്ലേ കൂട്ടുകാരെ. അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായി കൂട്ടുകാർ പഠിക്കുക, പഠന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, സെമിനാർ സംഘടിപ്പിക്കുക. അപ്പോൾ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. കൂട്ടുകാർ ഇതുവരെ നൽകിയ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.